ഹായ് എവ്രി വൺ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ മെയിനായിട്ടും കുറച്ച് യൂസ്ഫുൾ ഹാക്സ് ആണ് കേട്ടോ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായി കണ്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇന്നത്തേത് ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ തന്നെയാണ്. പക്ഷേ അതിൻ്റെ കൂടെ ഞാൻ കുറച്ച് യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളും കൂടെ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇതിൽ പറയുന്ന കാര്യങ്ങളും ചെയ്യുന്ന കാര്യങ്ങളെല്ലാം അധികം ആളുകൾക്കും അറിയായിരിക്കും. അപ്പോൾ അറിയാത്തവരുണ്ടാവുമല്ലോ, അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ഞാനിത് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് ഇഡ്ലി ആക്കാനാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇന്നലെ അരച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ സാധാരണ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഇഡ്ലി അല്ലെങ്കിൽ വെള്ളാപ്പം പോലത്തെ അങ്ങനെ മുന്നേ അരച്ച് വെച്ചിട്ട് പൊങ്ങി വരേണ്ട മാവൊക്കെ ഞാൻ ഇതുപോലെ ഓവനിൽ വെക്കും. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് അതിലേക്ക് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ചൂടിൽ കിടന്നിട്ട് അതങ്ങ് പൊങ്ങിക്കോളും. അപ്പോൾ ഇപ്പോൾ പിന്നെ ഇവിടെ നല്ല ചൂടായതുകൊണ്ട് അതിൻ്റെ ആവശ്യമില്ല, എന്നാലും ഞാൻ ഓവനിൽ വെക്കുന്നതാണ്. അപ്പോൾ തണുപ്പിനെല്ലാം ഇങ്ങനെ ചെയ്താൽ നല്ല കേട്ടോ. ഈ ഒരു ഇഡ്ലി തട്ടിൽ ഒരു പ്രാവശ്യം മാത്രമേ ഉണ്ടാക്കേണ്ട ആവശ്യമുള്ളൂ. ഏകദേശം ഒരു 24 ഇഡ്ലി കിട്ടും. അപ്പോൾ പെട്ടെന്ന് തന്നെ പണിയെല്ലാം കഴിയും. പ്രത്യേകിച്ച് ഇഡ്ലി ആണെങ്കിൽ ഒരു ട്രിപ്പ് ഇഡ്ലി ആയി കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിനുള്ള ഇഡ്ലി ആവും, ബാക്കിയും വരും. അപ്പോൾ ഇതിപ്പോൾ ഞാൻ ഇഡ്ലിപ്പൊടി അല്ലെങ്കിൽ ദോശപ്പൊടി എന്നൊക്കെ പറയും, അതിന് വേണ്ടിയിട്ട് റെഡിയാക്കുകയാണ് ഇതിപ്പോൾ. ഉഴുന്നാണ് കേട്ടോ, ഉഴുന്ന് കഴുകി ഇതുപോലെ ഒന്ന് വറുത്തെടുക്കുക. അതിലേക്ക് തന്നെ ഞാൻ വറ്റൽ മുളക് ചേർക്കുന്നുണ്ട്. അതൊക്കെ എരിവിനനുസരിച്ച് ചേർക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് പൊട്ടുകടലയും അതുപോലെ തന്നെ തുവരപ്പരിപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇല്ല സാമ്പാർ പരിപ്പ് എന്നൊക്കെ പറയുമല്ലോ അത്. ഇതൊക്കെ ഏകദേശം ഒരേ അളവാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് മെയിനായിട്ട് വേണ്ടത് അരിയാണ് കേട്ടോ. നമ്മൾ ചോറ് വെക്കുന്ന ഏത് അരിയും യൂസ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ അരി കഴുകിൻ്റെ കൂടുതൽ തന്നെ ഞാൻ കറിവേപ്പിലയും കൂടെ ഒരുമിച്ച് കഴുകിയിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ പച്ചരി ഞാൻ ഇതുവരെ ചെയ്ത് നോക്കിയിട്ടില്ല. സാധാരണ നമ്മൾ ചോറ് വെക്കാൻ യൂസ് ചെയ്യുന്ന ഏത് അരി വേണമെങ്കിലും എടുക്കാം. അങ്ങനെ എല്ലാം വറുത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാം ഏകദേശം ഒരു 1/4 കപ്പ് അളവിലാട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ അരി വറുക്കുന്ന സമയത്ത് ഞാൻ കുറച്ച് കായപ്പൊടിയും കൂടെ ചേർത്തിട്ടുണ്ടേനു. അങ്ങനെ വറുത്തതെല്ലാം പൊടിച്ചെടുത്തിട്ടുണ്ട്. പൊടിച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ചെറിയ തരിയോടുകൂടെ പൊടിച്ചെടുക്കുക, അല്ലാണ്ട് ഫൈനായിട്ട് പൗഡറാക്കി എടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഇതുപോലെ എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു ബോട്ടിൽ നമുക്ക് പുറത്തന്നെ വെക്കാം, ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. വറുത്തിട്ട് പൊടിച്ചതാണല്ലോ, അതുകൊണ്ട് നാശമൊന്നുമില്ല. അങ്ങനെ ഇഡ്ലിയെല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇഡ്ലി റെഡി ആയി കഴിഞ്ഞാൽ ആ ഒരു ചൂടോടുകൂടെ എടുക്കുമ്പോൾ ചിലപ്പോൾ സ്പൂണിലെല്ലാം ഇങ്ങനെ ഒട്ടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതുപോലെ കുറച്ച് വെള്ളം ഇങ്ങനെ ആക്കി കൊടുത്തതിന് ശേഷം എടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് ആ പാത്രത്തിൽ നിന്ന് ഇഡ്ലി വിട്ട് കിട്ടും. ആദ്യമൊന്നും എനിക്കിത് അറിയില്ല കേട്ടോ. അപ്പോൾ ഹസ്ബൻഡിൻ്റെ ഉമ്മ പറഞ്ഞു തന്നിട്ടുള്ളതാണ്. പിന്നെ അരെ ഞാൻ ഇങ്ങനെ തന്നെ ആക്കൽ. അപ്പോൾ ഇഡ്ലിപ്പൊടി ഇഡ്ലിൻ്റെ കൂടെ മാത്രമൊന്നുമല്ല കേട്ടോ, ദോശേൻ്റെ കൂടിയും ഈവൻ ചപ്പാത്തീൻ്റെ കൂടെ വരെ നമുക്ക് കഴിക്കാം. നല്ല ടേസ്റ്റാണ്. ചില ദിവസം നമുക്കിങ്ങനെ കറിയെല്ലാം ഉണ്ടാക്കാനും മടി വരുന്ന ദിവസം
ഇഡ്ഡലിപ്പൊടി ഉണ്ടെങ്കിൽ ഇതുപോലെ ഓയിലിൽ മിക്സ് ചെയ്തിട്ട് കഴിച്ചാൽ മതി. അപ്പോൾ ഇതിപ്പോൾ ഉണ്ടാക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ആവശ്യത്തിന് പൊടിയെടുക്കുക, എന്നിട്ട് അതിലേക്ക് ഒന്നുമില്ലെങ്കിൽ ഒലിവ് ഓയിൽ ഇല്ലെങ്കിൽ വെളിച്ചെണ്ണ ഉണ്ടല്ലോ അതിട്ടിട്ട് നല്ലോണം ഇതുപോലെ മിക്സ് ചെയ്യുക. അങ്ങനെ നമ്മൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞ് അപ്പോഴത്തേക്ക് കുട്ടികൾ ഓരോരുത്തരായി വന്നിട്ട് ഫുഡ് കഴിക്കുന്നുണ്ട്. ഇതിപ്പോൾ ഞാൻ കുറച്ച് വെളുത്തുള്ളി ഒന്ന് ക്ലീനാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ്. സാധാരണ ഞാൻ മുഴുവനായിട്ടുള്ള വെളുത്തുള്ളി തോല് കളഞ്ഞിട്ട് വെക്കലുണ്ട് ഫ്രിഡ്ജിൽ, ഇല്ലെങ്കിൽ ഇങ്ങനെ അരച്ചിട്ട് വെക്കലുണ്ട്. അപ്പോൾ ഇതിൻ്റെ തോല് കളയാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യലുള്ളത് ഓവനിൽ ഒന്ന് ചൂടാക്കിയെടുക്കും. കുറേ നേരമൊന്നും ചൂടാക്കില്ല, ഒരു 15 അല്ലെങ്കിൽ 20 സെക്കൻഡ് ഒന്ന് ചൂടാക്കിയെടുക്കും. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ തോല് ആ വെളുത്തുള്ളിയിൽ നിന്ന് ഇങ്ങനെ വിട്ട് കിട്ടും. അപ്പോൾ ഓവൻ ഇല്ലാത്തവർ പാനിൽ ചെയ്താലും മതി കേട്ടോ, വല്ലാണ്ടായിട്ട് ചൂടാവരുത്. അപ്പോൾ ആ ഒരു വെളുത്തുള്ളി അങ്ങ് വെന്തിട്ട് അതിൻ്റെ ടേസ്റ്റിലെല്ലാം വ്യത്യാസം വരും. ഇത് കണ്ടില്ലേ, ഇതുപോലെ നല്ല ഈസി ആയിട്ട് തന്നെ തോലിങ്ങനെ വിട്ട് വരും പെട്ടെന്ന് തന്നെ. പിന്നെ ഇതിൻ്റെ ചൂട് കുറച്ച് കുറഞ്ഞതിന് ശേഷം ഒരു ബോട്ടിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കാം കേട്ടോ, ആവശ്യത്തിനെടുത്ത് യൂസ് ചെയ്യാമല്ലോ. അപ്പോൾ ഇങ്ങനെ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കിയോ കേട്ടോ, നല്ല ഈസിയാണ്. പിന്നെ കുറേ ടൈമൊന്നും ഇതിനു വേണ്ടി കളയേണ്ട ആവശ്യമില്ല. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഒരുപാട് ചൂടാവാണ്ട് നോക്കുക. ഓവനിലാണെങ്കിൽ ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു 20 സെക്കൻഡിന് മേലെ ആക്കരുത്. അതുപോലെ പാനിലാണെങ്കിലും സിമ്മിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കാനേ പാടുള്ളൂ. അങ്ങനെ തോലെല്ലാം കളഞ്ഞ് അതിൻ്റെ ചൂടെല്ലാം മാറിയതിന് ശേഷം ഞാനിതാ ഒരു ബോട്ടിലിൽ ഇട്ടിട്ടുണ്ട്. ഇനി ഇത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യുക കേട്ടോ. ഞാൻ പിന്നെ ഒരുപാടൊന്നും അങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കലില്ല, കൂടി വന്നാൽ ഒരാഴ്ച വരെ ഉള്ളത് അങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കാറുള്ളൂ. ചെറുനാരങ്ങ ഫ്രിഡ്ജിൽ വെക്കുന്ന സമയത്ത് ചിലപ്പോൾ കുറേ നാൾ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഉണ്ടാവും, ചിലപ്പോൾ ഒരു ഇങ്ങനെ ഒരു വാടിയ പോലെ ആയിപ്പോവും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെയ്യേണ്ട ഒരു മെയിൻ കാര്യം എന്ന് വെച്ചാൽ, നമ്മളെടുത്ത് ന്യൂസ് പേപ്പർ ഉണ്ടെങ്കിൽ അത് കട്ട് ചെയ്തിട്ട് ഓരോ ചെറുനാരങ്ങയും റാപ്പ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്താൽ മതി കേട്ടോ. അതാവുമ്പോൾ കുറേ നാൾ നല്ല ഫ്രഷ് ആയിട്ടിരിക്കും. ഞാനിന്ന് പുഡിംഗ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് കുറച്ച് ക്രീം ചീസ് ആവശ്യമുണ്ട്. അപ്പോൾ ഫ്രിഡ്ജിൽ നോക്കിയപ്പോൾ തീർന്നിട്ടുള്ളത്, പാലും ഉണ്ട്. അപ്പോൾ പെട്ടെന്നൊന്ന് റെഡിയാക്കി എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. ഞാനിവിടെ 3 കപ്പ് പാല് ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ബോയിൽ ചെയ്തെടുക്കണം. നന്നായിട്ടിങ്ങനെ തിളച്ച് വരുന്ന സമയത്ത് അതിലേക്ക് ഒന്നുമില്ലെങ്കിൽ ചെറുനാരങ്ങ അല്ലെങ്കിൽ വിനേഗർ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഞാനിവിടെ 3 കപ്പ് പാലിന് 1 ചെറുനാരങ്ങ എടുത്തിട്ടുള്ളത്. അതിൽ അത്യാവശ്യം
ജ്യൂസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇനി ഇതാ നന്നായിട്ട് ചൂടാക്കുമ്പോൾ ഇതുപോലെ നല്ലോണം പിരിഞ്ഞ് റെഡിയായി കിട്ടും. അപ്പോൾ ഇത് തന്നെയാണ് പനീർ. അപ്പോൾ ഇതിലെ വെള്ളമെല്ലാം ഇനി നന്നായിട്ട് ഊറ്റി റെഡിയാക്കിയെടുക്കണം. ഇനി ഇതുപോലെ ഒരു അരിപ്പയോ അല്ലെങ്കിൽ തുണിയോ യൂസ് ചെയ്തിട്ട് ഇതിൻ്റെ വെള്ളമെല്ലാം നല്ലോണം ഒന്ന് ഊറ്റിയെടുക്കണം. അപ്പോൾ ഈ ഒരു സംഭവം തന്നെയാണ് കേട്ടോ പനീർ ഇത്. പിന്നെ നമ്മൾ ക്ലോത്തിലിങ്ങനെ നന്നായിട്ട് അമർത്തി ഫ്രിഡ്ജിൽ വെച്ച് നമുക്കിഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുത്താൽ പനീറാവും. അതുപോലെ തന്നെ ഇത് തന്നെ വേറൊരു പ്രോസസ്സിലൂടെ മോസറല്ല ചീസ് ആക്കാൻ പറ്റും. അപ്പോൾ ഇത് വെച്ചിട്ട് തന്നെയാണ് ഞാൻ ക്രീം ചീസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ മുഴുവനായിട്ട് വെള്ളമെല്ലാം മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് മിക്സിയിലൊന്ന് അടിച്ചെടുക്കാം. അടിച്ചെടുക്കുന്ന സമയത്ത് ഇതാ ഇതുപോലെ കുറച്ച് തിക്കായിട്ടുണ്ടാവുക. അപ്പോൾ നേരത്തെ നമ്മൾ അരിച്ചെടുത്ത ആ ഒരു വെള്ളം ഉണ്ടല്ലോ, ആ വെള്ളം ഒന്നോ രണ്ടോ സ്പൂൺ ഒഴിച്ചു കൊടുത്തിട്ടാണ്, വേറെ വെള്ളമൊന്നും ചേർക്കണ്ട, ഒഴിച്ചു കൊടുത്തിട്ടാണ് ഇത് ലൂസാക്കിയിട്ട് ആ ക്രീമിൻ്റെ ആ ഒരു ടെക്സ്ചറിലാക്കിയെടുക്കുന്നത്. പിന്നെ ഈ ഒരു വെള്ളവും കളയണ്ട കേട്ടോ, നമുക്ക് ബട്ടർ മിൽക്ക് ആക്കാനെല്ലാം നല്ലതാണ്. ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്താൽ മതി. അപ്പോൾ ഇതാ ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ ഷോപ്പിൽ നിന്നെല്ലാം വാങ്ങിക്കുന്ന അതേപോലെ തന്നെ ആ ഒരു പാകത്തിനായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് ഫ്രിഡ്ജിലോ ഫ്രീസറിലോ സ്റ്റോർ ചെയ്യാം. അപ്പോൾ ആ ടൈമിൽ ഞാൻ ചോറ് വെക്കാൻ വേണ്ടിയിട്ട് അരി അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് തലേ ദിവസത്തെ ചോറാട്ടോ, ഇതും കൂടെ ഞാൻ ആ ടൈമിൽ തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഉമ്മ പറഞ്ഞു തന്നിട്ടുള്ളതാണ്, നമ്മൾ അരി അടുപ്പത്ത് വെക്കുന്ന അതേ ടൈമിൽ തന്നെ തലേ ദിവസത്തെ ചോറെല്ലാം ബാക്കിയുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക. ചോറാവാൻ വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ചോറിന് വേണ്ടിയിട്ടുള്ള ഒരു ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു സൈഡ് ഡിഷാട്ടോ. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. ഈ രസമൊക്കെ ഇഷ്ടമുള്ളവർക്ക് എന്തായാലും ഈ ഒരു ഐറ്റം ഇഷ്ടമാവും. അപ്പോൾ ഇതിപ്പോൾ കഞ്ഞിവെള്ളം കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. കഞ്ഞിവെള്ളം താളിച്ചതെന്ന് പറയും, ചിലർക്കെല്ലാം അറിയിരിക്കും. അപ്പോൾ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കടുകും കറിവേപ്പിലയും വറ്റൽമുളകും ചേർത്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക. അതിനുശേഷം അതിലേക്ക് കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് വേണ്ടത് പുളിവെള്ളമാണ് കേട്ടോ. വാളംപുളി നന്നായിട്ട് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ട് ഇതാ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് അതും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു നുള്ള് കായപ്പൊടിയും അതുപോലെ കുറച്ച് കുരുമുളകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ആകുമ്പോൾ ശരിക്കും നമ്മൾ ആ ഒരു രസത്തിൻ്റെ എല്ലാം ആ ഒരു ടേസ്റ്റ് തന്നെ കിട്ടും. വേണമെങ്കിൽ നിങ്ങൾക്ക് വെളിച്ചെണ്ണയിലേക്ക് കുറച്ച് വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുക്കുക. ആദ്യം കടുകൊക്കെ പൊട്ടിക്കുന്നുണ്ടല്ലോ ആ ടൈമിൽ. പിന്നെ ഇതുപോലെ നല്ലോണം ഒന്ന് തിളച്ച് വന്നു കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ, പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടുകയും ചെയ്യും. ഇവിടെ പിന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. പിന്നെ ചോറിൻ്റെ കൂടെ കൂട്ടാനും നല്ല ടേസ്റ്റാട്ടോ. അങ്ങനെ ചോറിൻ്റെ പരിപാടികളെല്ലാം കഴിഞ്ഞ് ഇനി പുഡിംഗ് ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഞാൻ ക്രീം ചീസ് ഉണ്ടാക്കിയത് മെയിനായിട്ട് ഈ പുഡിങ്ങിന് വേണ്ടിയിട്ടേനു. അപ്പോൾ ഇത് നല്ല എളുപ്പമാട്ടോ ഈ പുഡിംഗ് ഉണ്ടാക്കാൻ. നിങ്ങളടുത്ത് ഏതെങ്കിലും നോർമലായിട്ടുള്ള ബിസ്ക്കറ്റ് ഉണ്ടാവുമല്ലോ, അതിതാ ഇതുപോലെ ഒന്ന് പൊട്ടിച്ചിട്ട് നിരത്തി വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് ഞാൻ കോഫി ഒന്ന് ഉണ്ടാക്കിയിട്ട് അതിലേക്ക് ഒന്ന് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്.
ഒരുപാടൊന്നും വേണ്ട, ആ ബിസ്ക്കറ്റ് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കോഫി ഉണ്ടാക്കിയെടുത്താൽ മതി. അപ്പോൾ ആ കോഫീൻ്റെ ഫ്ലേവറും അതുപോലെ ക്രീം ചീസും ഒക്കെ കൂടി ആകുമ്പോൾ നല്ല ടേസ്റ്റാണ്. എന്നിട്ട് ഇത് ഞാൻ ഫ്രിഡ്ജിൽ കുറച്ച് നേരം ഒന്ന് സെറ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. അപ്പോൾ ആ ടൈമിൽ ഞാൻ കുറച്ച് വിപ്പിംഗ് ക്രീമും പിന്നെ നേരത്തെ റെഡിയാക്കി വെച്ച ക്രീം ചീസും ഒക്കെ കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു ക്രീമാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ വിപ്പിംഗ് ക്രീം അടിച്ചെടുക്കുന്ന സമയത്ത് കുറച്ച് വാനില എസൻസും അതുപോലെ ആവശ്യത്തിന് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായി അടിച്ചെടുക്കുക, ആ ഒരു ക്രീമിൻ്റെ പാകത്തിനാക്കിയെടുക്കുക. എന്നിട്ട് ബിസ്ക്കറ്റിൻ്റെ ആ ഒരു ലെയർ ഉണ്ടല്ലോ അതിൻ്റെ മേലെയായിട്ട് ഇട്ട് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ എളുപ്പം ഉണ്ടാക്കാൻ. ബിസ്ക്കറ്റിൻ്റെ മേലെയായിട്ട് ഒരു ലെയർ ക്രീം ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ മേലെയായിട്ട് വീണ്ടും ഞാൻ ബിസ്ക്കറ്റ് ജസ്റ്റ് ഒന്ന് കൈയും കൊണ്ടൊന്ന് പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൽ പിന്നെ കോഫിയൊന്നും ആക്കുന്നില്ല. അങ്ങനെ ഈ ബിസ്ക്കറ്റ് ഇട്ട് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ മേലെയായിട്ട് ഒരു ലെയറും കൂടെ ക്രീം ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ക്രീമും കൂടെ സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ മേലെയായിട്ട് ഞാൻ മാങ്ങയാണ് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അനാറ് ഇട്ട് കൊടുക്കാം, അതല്ല ചോക്ലേറ്റ് ഉണ്ടെങ്കിൽ അതൊന്ന് ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കാം. എന്താണെങ്കിലും ടേസ്റ്റ് തന്നെയാണ്. പുഡിങ് റെഡിയായി. ഇനി ഇതൊന്ന് തണുത്തതിന് ശേഷം കഴിക്കാം. അപ്പോൾ ഇവിടെ തണുക്കാനൊന്നും വെക്കില്ല, ചിലപ്പോൾ കുട്ടികൾ വേഗം തന്നെ എടുത്ത് തിന്നും. ഞാൻ വൈകുന്നേരത്തേക്കൊരു സ്നാക്ക് റെഡിയാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ സാധാരണ ഇഡ്ഡലിയെല്ലാം ഉണ്ടാക്കുമ്പോൾ മാവ് കുറച്ച് ബാക്കി വരും. അപ്പോൾ അങ്ങനെ കുറേ ബാക്കി ഉണ്ടെങ്കിൽ ഞാൻ മസാല ദോശയോ അല്ലെങ്കിൽ നെയ്റോസ്റ്റോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കും. ഇതിപ്പോൾ അങ്ങനെ ഒരുപാട് മാവൊന്നും ബാക്കിയില്ല. അപ്പോൾ ഞാൻ ഇത് വെച്ചിട്ട് ഒരു സ്നാക്ക് ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ആ മാവിലേക്ക് ഞാൻ മൈദപ്പൊടിയും അരിപ്പൊടിയും കാൽ കപ്പ് വീതം ചേർത്തിട്ടുണ്ട്. എൻ്റെ ആവശ്യത്തിന് ഉപ്പും, പിന്നെ അതിലേക്ക് തന്നെ കുറച്ച് ഉള്ളി, ഇഞ്ചി, അതുപോലെ ആവശ്യത്തിന് പച്ചമുളക്, പിന്നെ കുറച്ച് മല്ലിയിലെല്ലാം നല്ലോണം ഒന്ന് ചോപ്പ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് കുറച്ച് ചെറിയ ജീരകവും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എൻ്റെ നന്നായി മിക്സ് ചെയ്ത് അധികം ലൂസല്ലാത്ത പാകത്തിന് ഒന്ന് കുഴച്ചെടുക്കുക. നമുക്ക് ഈ സ്പൂണ് കൊണ്ട് എണ്ണയിലേക്ക് കോരി ഇട്ടിട്ട് വറുത്തെടുക്കാൻ പറ്റണം. ആ ഒരു പാകമാണ് വേണ്ടത്. ഇവിടെ കുട്ടിയൊക്കെല്ലാം ഇത് നല്ല ഇഷ്ടമാണ് കേട്ടോ. രാവിലത്തെ ചട്നി ഉണ്ടായിരുന്നു, ചട്നി കൂട്ടി കഴിക്കാം, നല്ല ടേസ്റ്റാണ്. അതല്ലെങ്കിൽ സോസ് കൂട്ടിയിട്ടും കഴിക്കാം. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇഡ്ഡലി കുറച്ച് ബാക്കിയുണ്ട്. അപ്പോൾ ബാക്കി വന്ന ഇഡ്ഡലി കൊണ്ട് നമുക്ക് നല്ല ഈസി ആയിട്ട് ചില്ലി ഇഡ്ഡലി ഉണ്ടാക്കാം. നമ്മൾ ചില്ലി ചിക്കനെല്ലാം ഉണ്ടാക്കുന്ന പോലെ. അപ്പോൾ ഇതാ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒരു ബാറ്ററിൽ മുക്കിയിട്ട് ഒന്ന് പൊരിക്കണം.
ബാറ്റർ എന്ന് പറയുമ്പോൾ നമ്മൾ ചില്ലി ചിക്കന് വേണ്ടിയിട്ട് എടുക്കുന്ന ആ ഒരു ഇതുണ്ടല്ലോ, മൈദയും കോൺഫ്ലവറെല്ലാം മിക്സ് ചെയ്തിട്ട്, അത് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് വേണമെങ്കിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാൻ കുരുമുളക് പൊടിയും സോയ സോസും മാത്രമേ ചേർക്കുന്നുള്ളൂ, പിന്നെ ആവശ്യത്തിന് ഉപ്പും. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഈ കട്ട് ചെയ്ത് വെച്ച ഇഡ്ഡലിയെല്ലാം ഇതിൽ ഡിപ്പ് ചെയ്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുത്ത് മാറ്റി വെക്കാം. അപ്പോൾ ഇഡ്ഡലി എല്ലാം ഫ്രൈ ചെയ്തെടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഗ്രേവി റെഡിയാക്കാം കേട്ടോ. ചില്ലി ചിക്കനെല്ലാം ഉണ്ടാക്കുന്ന പോലെ തന്നെ ഏകദേശം. അപ്പോൾ ഞാൻ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്, അതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ച ഉള്ളിയും അതുപോലെ തന്നെ ക്യാപ്സിക്കവും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരുപാട് ഉപ്പിട്ട് കൊടുക്കുന്നില്ല, കാരണം സോയ സോസ് ഒഴിക്കുന്നുണ്ട്. കുരുമുളകും കൂടെ ഞാനൊന്ന് ക്രഷ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് തന്നെ കുറച്ച് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് സോസുകൾ ആഡ് ചെയ്യാം. ഞാനിവിടെ ടൊമാറ്റോ സോസും അതുപോലെ തന്നെ സോയ സോസും ആട്ടോ ആഡ് ചെയ്യുന്നത്, ചില്ലി സോസ് ആഡ് ചെയ്യുന്നില്ല. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. അതിലേക്ക് ഒരു അര ടീസ്പൂൺ വിനേഗറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ സോസെല്ലാം ഒന്ന് നന്നായി മിക്സ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ കുറച്ച് വെല്ലിങ്ങനെ കട്ട് ചെയ്ത ക്യാപ്സിക്കവും ഉള്ളിയും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഞാൻ കുറച്ച് കോൺഫ്ലവർ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരുപാട് വേണ്ട കേട്ടോ, ഒരുപാടാവുമ്പോൾ ആ ഒരു കോൺഫ്ലവറിൻ്റെ ഒരു ചോയ ഉണ്ടാവും. അപ്പോൾ നമ്മൾ എത്രയാണോ ഉണ്ടാക്കുന്നത് അതിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. അങ്ങനെ കോൺഫ്ലവറും കൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഫ്രൈ ചെയ്ത് വെച്ച ഇഡ്ഡലിയും കൂടി ഇട്ടിട്ട് ഇതായതുപോലെ മിക്സ് ചെയ്യുക നല്ലോണം. അപ്പോൾ ഇതും നല്ല ടേസ്റ്റ് ആട്ടോ. ബാക്കി വന്ന ഇഡ്ഡലിയുണ്ട്, നമുക്ക് ഇങ്ങനെയുള്ള റെഡിയാക്കി എടുക്കാം. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾ ഫീഡ്ബാക്കും അറിയിക്കുക. അപ്പോൾ ഇതുവരെ ഉണ്ടാക്കി നോക്കാത്തവരാണെങ്കിൽ ഇന്ന് ഞാൻ കാണിച്ച റെസിപ്പീസെല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക് പറയുക. അപ്പോൾ എൻ്റെ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അതുപോലെ പുതുതായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യാം. അപ്പോൾ ഇൻഷാ അള്ളാ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.